അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. പ്രിയമുള്ള സൗഹൃദങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ വാർത്താമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ വൈറലായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി ലോക്ക്ഡൌൺ സമയത്ത് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം കപ്പ വിൽക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. അൽഹംദുലില്ലാഹ്, ഒരുപാട് പുണ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ. അദ്ദേഹം ചെയ്ത വലിയൊരു നല്ല പ്രവർത്തനമാണ്. കാരണം നമ്മുടെ ജോലി പോയാലും വേറൊരു ജോലിയിലേക്ക് നമ്മൾ ശ്രമിക്കണമല്ലോ. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹവും ഞാനും നമ്മളൊരു ഫോൺ കോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട അബ്ദുൽ കലാം ഉസ്താദെ, നിങ്ങളെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ ഫോൺ ചെയ്തത് ഒരുപാട് ആളുകൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിൽ നിങ്ങളെ കാണാൻ വന്നു, വേണ്ട സഹായ സഹകരണം ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ പ്രിയ സുഹൃത്ത് നാസർ മാനക്ക, തുല്യതയില്ലാത്ത നന്മ ചെയ്യുന്ന നാസർ മാനക്ക നിങ്ങളെ വീട്ടിൽ വന്നു, അദ്ദേഹവും വേണ്ട സഹായ സഹകരണം ചെയ്യാന്ന് പറഞ്ഞു. നമ്മളും നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന്. അൽഹംദുലില്ലാഹ് സ്ഥലം റെഡിയാണ്. 11 കുടുംബങ്ങൾക്കുള്ള സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്മ നിറഞ്ഞ മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളാണ് നമുക്ക് 11 കുടുംബങ്ങൾക്കുള്ള സ്ഥലം തന്നത്. 6 കുടുംബത്തിന് വേണ്ടി വളാഞ്ചേരിയും 2 കുടുംബത്തിന് വേണ്ടിയിട്ട് പാണ്ടിക്കാട്ടും 2 കുടുംബത്തിന് വേണ്ടിയിട്ട് വയനാട്ടിലും 1 കുടുംബത്തിന് കാവന്നൂരും വ്യത്യസ്തമായ സൗഹൃദങ്ങളാണ് തരാന്ന് പറഞ്ഞത്. എന്റെ വിഷയം അതല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഉസ്താദുമാര് ഈ സമയത്ത് വളരെ പ്രയാസത്തിലാണ്. നമ്മുടെ ഉസ്താദുമാര് 8 വർഷം ദീന് പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ച് നമ്മുടെ നാട്ടിൽ മുദരിസായി ഉസ്താദുമാരായി നടന്ന ഉസ്താദുമാർ ഈ ലോക്ക്ഡൌൺ സമയത്ത് വളരെ പ്രയാസത്തിലാണ്. നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാം എന്നുള്ളതിന്റെ എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ചെറിയൊരു ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മാക്സിമം മറ്റുള്ള ആളുകളൊക്കെ എത്തിക്കണം. നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സർവശക്തനായ നാഥൻ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശക്തി, ഇതിൽ ഉസ്താദുമാര് മാത്രമല്ല കേട്ടോ, പള്ളിയിലുള്ള പൂജാരി, പള്ളിയിലുള്ള കപ്പ്യാരുണ്ടാകാം, പള്ളിയിൽ അച്ഛനുണ്ടാകാം, അതുപോലെ അമ്പലത്തിലുള്ള പൂജാരി ഉണ്ടാവാം, ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ നാട്ടിലുള്ള സമ്പന്നരായ ആളുകൾ ഉണ്ടാകാം. സമ്പന്നരായ ആളുകൾ, നമുക്കറിയാം മദ്രസ ഉസ്താദുമാർക്ക് അതത് നാട്ടിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങളും അവരവരുടെ മക്കള് പഠിക്കുന്നതിന് അനുസൃതമായിട്ട് വരിസംഖ്യ കൊടുത്തിട്ടാണ് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് അല്ല, അറിയാലോ നമുക്ക്. അപ്പൊ അങ്ങനെ വരിസംഖ്യ കൊടുത്തിട്ട് അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. ചില മഹല്ലുകളിൽ കുറവായിരിക്കാം, ചില മഹല്ലുകളിൽ കൂടുതലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിൽ സമ്പന്നരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദുമാര് പ്രയാസത്തിലാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. തൽക്കാലം നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദുമാർക്ക് 2-3 മാസത്തെ പൈസ ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരാളുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങുക, അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കാൻ സന്നദ്ധനാവുക. അങ്ങനെ 3-4 ഉസ്താദുമാണെങ്കിൽ 4-5 ആളുകളുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് ഈ കോവിഡ് കൊറോണ കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധാ ജനങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വരിസംഖ്യ അവർ തിരിച്ചടക്കും. അപ്പോൾ ഒരു ചെറിയൊരു അവധി കൊടുത്തിട്ട്, 4-5 മാസം അവധി കൊടുത്താൽ ഈ മുതലാളിയായ പൈസക്കാരനിക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ ഓരോ മാസത്തേക്കുള്ള ഒരു 10 ആൾ, ഒരു നാട്ടിൽ സമ്പന്നരായ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരു 10 ആളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഫണ്ട് കൊടുക്കുക. കാരണം നമ്മുടെ മക്കളെ അറിവ് പകർത്തുന്ന ഉസ്താദുമാരാണ്, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. തീർച്ചയായിട്ടും ഇൻഷാല്ലാഹ്, പ്രിയപ്പെട്ട എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. 11 കുടുംബങ്ങൾക്കുള്ള സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. അർഹരപ്പെട്ട, അതായത് ഈ 10 വർഷത്തിന്റെ 5, 8, 10 ഒക്കെ വർഷമായിട്ട് ഉസ്താദുമാരായി ജോലി ചെയ്തിട്ട് വീട് സ്വന്തമായിട്ട് സ്ഥലവും വീടുമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ബന്ധപ്പെടണം. ഇൻഷാല്ലാ, നമ്മളിത് സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫോട്ടോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അർഹരാണെന്നുള്ളത് ഞങ്ങൾ അതത് നാട്ടിൽ അന്വേഷിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഉസ്താദുമാരെ നമ്മൾക്ക് ചേർത്ത് പിടിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ പറയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും മഹലിലുള്ള ഉസ്താദുമാർക്ക്
മുഴുവൻ ശമ്പളമൊക്കെ കൊടുത്താൽ നമുക്ക് ആ പ്രാർത്ഥന മാത്രം മതി. സർവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രിയപ്പെട്ട കലാം ഉസ്താദിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സർവശക്തനായ നാഥന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.